നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുജാഹിദ് സമ്മേളനത്തിൽ വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസംഗം നടത്തിയതിന് ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി പ്രവാഹം ലഭിക്കുകയാണ്. ഇതിന് പിന്നാലെ സിപിഎം രാജ്യസഭാ എംപി ജോൺ ബ്രിട്ടാസിനെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നു. സിപിഎമ്മും ജോൺ ബ്രിട്ടാസും നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഒരു മതസംഘടനയുടെ വേദിയിൽ മറ്റ് മതവിഭാഗങ്ങൾക്കെതിരെ ജോൺ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗത്തിന് എതിരെ പോലീസ് കേസെടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മുസ്ലിം വിഭാഗത്തിൽ ഭയവും വിദ്വേഷവും സൃഷ്ടിച്ച് സംസ്ഥാനത്തെ സ്വൈര്യജീവിതം തകർക്കുകയാണ് ഇത്തരം പ്രസ്താവനകളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചു. ഭൂരിപക്ഷ വിഭാഗവും ന്യൂനപക്ഷ വിഭാഗവും തമ്മിൽ സംവാദം കൊണ്ട് കാര്യമില്ലെന്നും സംഘർഷമാണ് വേണ്ടതെന്നുമുള്ള ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകൾ തീവ്രവാദം ശക്തമാക്കാനാണ് ഉപകരിക്കുക എന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അതേ വേദിയിൽ വെച്ചാണ് സംഘപരിവാറിനെ നേരിടാൻ മുസ്ലിങ്ങളെ സിപിഎമ്മിന്റെ കീഴിൽ അണിനിരക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തത്. മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളായി സിപിഎം മാറിക്കഴിഞ്ഞെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങൾ സിപിഎമ്മിന്റെ കൂടെ നിന്നാൽ മതിയെന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്. അവർ ചർച്ച നടത്തിക്കൊള്ളുമത്രേ. മുസ്ലിം സംഘടനകളുടെ വേദിയിൽ ആരോഗ്യം സംസാരിക്കണമെന്നും എന്ത് സംസാരിക്കണമെന്നും സിപിഎം തീരുമാനിക്കുമെന്നാണ് അവർ പറയുന്നത് എന്നും രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് അപകടത്തിലാണെന്നും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഐക്യം സാധ്യമല്ല എന്നുമാണ് ഇവർ പറയുന്നതെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യമുള്ളത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലാണ് എന്നത് ജോൺ ബ്രിട്ടാസ് മറക്കരുതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പത്താം മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ജോൺ ബ്രിട്ടാസ്, പിണറായി വിജയൻ, പി രാജീവ്, സിപിഎം പി ബിനോയ് വിശ്വം എന്നിവർ സംഘപരിവാറിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. ഇതാണ് കെ സുരേന്ദ്രന്റെ വിമർശത്തിന് ആധാരമാക്കിയത്. എന്തായാലും മുജാഹിദ് സമ്മേളനത്തിൽ വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസംഗം നടത്തിയതിന് ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി പ്രവാഹമാണ് ലഭിക്കുന്നത്. രാജ്യസഭാ അംഗമായ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിനും കലാപത്തിനും ഇടയാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ആന്റി ടെററിസം സൈബർ വിംഗ് എന്ന സംഘടന പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതിക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനുമാണ് പരാതി നൽകിയത്. രാജ്യസഭ എത്തിക്സ് കമ്മിറ്റിക്കും പരാതി നൽകുമെന്ന് സംഘടനയുടെ ഭാരവാഹിയായ ജിജി നിക്സൺ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ December 30 കോഴിക്കോട് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ വിവാദ പ്രസംഗം. RSS BJP നേതാക്കളെ മുജാഹിദ് സമ്മേളനത്തിൽ ക്ഷണിച്ചതിനെ വിമർശിച്ചായിരുന്നു പ്രസംഗം. ഹിന്ദു മുസ്ലിം ഭിന്നത വളർത്തുന്നതും മതവിഭാഗങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കുന്നതുമാണ് ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗമെന്ന് പരാതിയിൽ പറയുന്നു. രാജ്യസഭാംഗങ്ങളുടെ പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് MP നടത്തിയതെന്ന് നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. പെരുമാറ്റച്ചട്ടം 12 അനുച്ഛേദത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് MP വധവൈരമോ മത്സരമോ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയിലേർപ്പെടരുതെന്നാണ്. പൌരന്മാരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു കാണരുത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കാനോ സമ്മർദ്ദ ശക്തിയാകാനോ ആഹ്വാനം ചെയ്യരുത്. ഏതെങ്കിലും മതവിശ്വാസത്തിനെതിരായോ അധിക്ഷേപിച്ചോ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല. ഈ നിബന്ധനകളെല്ലാം MP ജോൺ ബ്രിട്ടാസ് ലംഘിച്ചതായാണ് വ്യക്തമാകുന്നത്. നഗ്നമായ വർഗീയതയും കലാപാഹനവുമാണ് ജോൺ ബ്രിട്ടാസ് നടത്തിയിട്ടുള്ളതെന്നും വിലയിരുത്തപ്പെടുന്നു. പരാതിയിൽ നടപടി വന്നാൽ MP തുടരാൻ അദ്ദേഹത്തിന് അർഹത സൃഷ്ടമാകുന്നതാണ്. MP ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്നും കേസെടുക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുള്ള പരാതിയിൽ പറയുന്നുണ്ട്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ജുഡീഷ്യറിയെയും സമീപിക്കുമെന്ന് പരാതിക്കാർ പറഞ്ഞു. ജോൺ ബ്രിട്ടാസിന്റെ വിവാദ പ്രസംഗത്തിനെതിരെ സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്ന് ഇതിനകം വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. മുജാഹിദ് നേതൃത്വം ജോൺ ബ്രിട്ടാസിനെ തള്ളിയിട്ടുണ്ട്. സിപിഎമ്മിനുള്ളിലും ഈ പ്രസംഗത്തിനെതിരെ ശക്തമായ വിഹാരമുണ്ട്. MP എന്ന നിലയിൽ പക്വത കാണിക്കേണ്ട ബ്രിട്ടാസ് അനാവശ്യ വിവാദം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് പാർട്ടിയിൽ ഉയരുന്ന മുറുമുറുപ്പ്. മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരൻ എന്ന നിലയ്ക്കാണ് ജോൺ ബ്രിട്ടാസിന് രാജ്യസഭാ അംഗത്വം ലഭിച്ചതെന്ന് കരുതുന്നവരും വേറെയുണ്ട് സിപിഎമ്മിൽ. അവരും ഈ പ്രസംഗം പാർട്ടിക്കുള്ളിൽ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും ഇക്കാര്യം കേന്ദ്രത്തിലേക്കും എത്തുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഈ വിഷയം കേന്ദ്രത്തിലേക്ക് എത്തുമെന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ്. കേന്ദ്രം ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. കാരണം നേരത്തെയും രാജ്യസഭയിൽ വെച്ച് പലതരത്തിലുള്ള വാക്കുകളാണ് ജോൺ ബ്രിട്ടാസ് നടത്തിയത്, അതും പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ച്. എന്തായാലും ഇതിനെതിരെ ജോൺ ബ്രിട്ടാസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും മറ്റ് നടപടികളും കൈക്കൊള്ളുമെന്നാണ് അറിയുന്നത്.